നമസ്കാരം ഞാൻ സെബിൻ പായസ് ഗ്രഹദർശനം സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളിലൂടെ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ഉൾക്കകളും കുള്ളൻ ഗ്രഹങ്ങളും ധൂമകേതുക്കളും ക്ഷുദ്രഗ്രഹങ്ങളും ഒക്കെ ചേർന്നതാണ് സൗരയുദ്ധം സൗരയുദ്ധത്തിലെ ഊർജത്തിന്റെ ഉറവിടം സൂര്യനാണ് സൂര്യനെ ഭ്രമണം ചെയ്യുന്നതും സ്വന്തം പിണ്ഡത്തിന്റെ ഗുരുത്വ ബലത്താൽ ഗോളാകൃതി പ്രാപിക്കാൻ ശേഷിയുള്ളതും സ്വന്തം ഉപഗ്രഹങ്ങളെ അല്ലാതെ ഭ്രമണപഥത്തിൽ മറ്റു സമാന പദാർത്ഥങ്ങളെ പ്രവേശിപ്പിക്കാത്തതുമാണ് ഗ്രഹങ്ങൾ അലഞ്ഞുതിരിയുന്നവൻ എന്നർത്ഥം വരുന്ന പ്ലാനറ്റ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പ്ലാനറ്റ് എന്ന വാക്കുണ്ടായത് ബുധൻ അന്തരീക്ഷ ഘടകങ്ങൾ ഹൈഡ്രജൻ ഹീലിയം ഓക്സിജൻ ഉപഗ്രഹങ്ങൾ പൂജ്യം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ഏറ്റവും പരിക്രമണ വേഗമുള്ള ഗ്രഹം പലായന പ്രവാകം ഏറ്റവും കുറഞ്ഞ ഗ്രഹം അച്യുതന്റെ ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്ന ഗ്രഹം വ്യാസൻ വാൽമീകി കാളിദാസൻ എന്നിവരുടെ പേരിൽ ഗർത്തങ്ങളുള്ള ഗ്രഹം സൗരയുദ്ധത്തിൽ കൊടുങ്കാറ്റ് വീശാത്ത ഏകഗ്രഹം ഏറ്റവും വർത്തുള ആകൃതിയിലുള്ള ഭ്രവണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന ഗ്രഹം എന്നിവയെല്ലാം ബുധൻ ആണ് അടുത്തത് ശുക്രൻ അന്തരീക്ഷ ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഉപഗ്രഹങ്ങൾ പൂജ്യം ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏറ്റവും വൃത്താകൃതിയിൽ പരിക്രമണ ഫഥമുള്ള ഗ്രഹം സൂര്യപ്രകാശത്തെ ഏറ്റവും പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ഭ്രമണവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഭൂമിയുടെ ഏറ്റവും അടുത്ത ഗ്രഹം സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്കസ്തമിക്കുന്ന ഗ്രഹം പരിക്രമണത്തെക്കാളും ഭ്രമണത്തിന് സമയമെടുക്കുന്ന ഗ്രഹം ഭൂമിക്കു പുറമെ ഹരിതഗ്രഹപ്രഭാവമുള്ള ഏകഗ്രഹം റോമൻ സൗന്ദര്യദേവത വീനസിന്റെ പേരിലുള്ള ഗ്രഹം പ്രഭാത നക്ഷത്രം സഹായന നക്ഷത്രം എന്നീ പേരുകളിലുള്ള ഗ്രഹം സൂര്യന്റെ ഇഷ്ടഭാചനം എന്നും ഭൂമിയുടെ ഇരട്ട എന്നും അറിയപ്പെടുന്ന ഗ്രഹം എന്നിവയെല്ലാം ശുക്രനാണ് ചൊവ്വ അന്തരീക്ഷ ഘടകങ്ങൾ നൈട്രജൻ ആർഗൻ ഉപഗ്രഹങ്ങൾ രണ്ട് റോമോക്കാരുടെ യുദ്ധദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം തുരുമിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഡൈമോസ് ഫോബോസ് എന്നീ രണ്ട് ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം കാൾ കാൾസൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹം അന്തർഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം സൗരയുദ്ധത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുള്ള ഗ്രഹം ഭൂമിയുടേതുപോലെ ധ്രുവങ്ങളിൽ ഐസ് പാളികൾ കാണപ്പെടുന്ന ഗ്രഹം ഭൂമിയിലേതുപോലെ ഋതുക്കൾ അനുഭവപ്പെടുന്ന ഗ്രഹം ഭൂമിക്ക് സമാനമായ അച്ചുതണ്ട് ചെരിവുള്ള ഗ്രഹം എന്നിവയെല്ലാം ചൊവ്വയാണ് ഭൂമി അന്തരീക്ഷ ഘടകങ്ങൾ നൈട്രജൻ ഓക്സിജൻ ഉപഗ്രഹങ്ങൾ ഒന്ന് സൗരയുദ്ധത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏകഗ്രഹം നീലഗ്രഹം ജലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഒരു ഉപഗ്രഹം മാത്രമുള്ള ഏകഗ്രഹം അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം റോമൻ ഗ്രീക്ക് പേരുകളുമായി ബന്ധമില്ലാത്ത പേരുള്ള ഗ്രഹം ടെറ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം വ്യക്തമായ അന്തരീക്ഷമുള്ള ഗ്രഹം ടെറസ്ട്രിയൽ ഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ചന്ദ്രഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുന്ന ഗോളം എന്നിവയെല്ലാം ഭൂമിയാണ് ശനി അന്തരീക്ഷ ഘടകങ്ങൾ ഹൈഡ്രജൻ ഹീലിയം ഉപഗ്രഹങ്ങൾ എൺപത്തിരണ്ട് ഏറ്റവും സ്വാദ്രത കുറഞ്ഞ ഗ്രഹം ജലത്തെക്കാൾ കുറഞ്ഞ സാന്ദ്രതയുള്ള ഗ്രഹം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം റോമൻ പുരാണങ്ങളിലെ കൃഷിയുടെ ദേവന്റെ പേരിലുള്ള ഗ്രഹം ആകർഷകമായ വലയങ്ങളോട് കൂടിയ ഗ്രഹം എന്നിവയെല്ലാം ശനിയാണ് യുറാനാസ് അന്തരീക്ഷ ഘടകങ്ങൾ ഹൈഡ്രജൻ ഹീലിയം മീതെ ഉപഗ്രഹങ്ങൾ ഇരുപത്തിയേഴ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ആകാശ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഗ്രീക്ക് ദേവന്റെ പേരിലുള്ള ഒരേ ഒരു ഗ്രഹം അച്ചുതണ്ടിന് ഏറ്റവും ചെരിവുള്ള ഗ്രഹം ഗ്രീക്ക് പുരാണത്തിലെ ആകാശദേവന്റെ പേരിലുള്ള ഗ്രഹം ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദിത്യ ഗ്രഹം എന്നിവയെല്ലാം യുറാനസ് ആണ് അടുത്തതായി നെപ്റ്റ്യൂൺ അന്തരീക്ഷ ഘടകങ്ങൾ ഹൈഡ്രജൻ ഹീലിയം മീഥേൻ ഉപഗ്രഹങ്ങൾ പതിനാല് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹം നീല നിറത്തിലുള്ള അന്തരീക്ഷത്തിന്റെ ഗ്രഹം റോമൻ പുരാണത്തിലെ സമുദ്രദേവന്റെ പേരിലുള്ള ഗ്രഹം നിലവിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും അവസാനമായി കണ്ടെത്തിയ ഗ്രഹം ഗണിതശാസ്ത്ര സഹായത്താൽ സ്ഥാനം നിർണ്ണയിക്കപ്പെട്ട ആദ്യ ഗ്രഹം സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹം എന്നിവയെല്ലാം നെപ്റ്റ്യൂൺ ആണ് അടുത്തതായി വ്യാഴം അന്തരീക്ഷ ഘടകങ്ങൾ ഹൈഡ്രജൻ ഹീലിയം ഉപഗ്രഹങ്ങൾ എഴുപത്തി ഒൻപത് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹം ഏറ്റവും ദൈർഘക്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഗുരുത്താഘർഷണ ബലം ഏറ്റവും കൂടിയ ഗ്രഹം ബാഹ്യ ഗ്രഹങ്ങളിൽ സൂര്യനോട് ഏറ്റവും അടുത്തു സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബൃഹസ്പതിയുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം റോമൻ പുരാണത്തിലെ ദേവന്മാരുടെ രാജാവിന്റെ പേരിലുള്ള ഗ്രഹം ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏറ്റവും കൂടുതൽ പലായന പ്രവാകമുള്ള ഗ്രഹം ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹം വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം എന്നിവയെല്ലാം വ്യാഴമാണ് സൗരയോദത്തിലെ വിവിധ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്